എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ഫാസ്റ്റിംഗ് കൊണ്ടുള്ള ഗുണങ്ങൾ പലതാണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാസ്റ്റിംഗ് കൊണ്ടുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതായത് ഒരാൾ നോമ്പെടുത്ത് കഴിഞ്ഞാൽ ആ നോമ്പിന് പറയപ്പെട്ട ചില ചട്ടങ്ങൾ, നിബന്ധനകൾ പാലിക്കുകയും വേണം. അപ്പോഴാണ് റമദാൻ മാസത്തിൻ്റെ നോമ്പിൻ്റെ ഫലം അവർക്ക് കിട്ടുകയും. നിബന്ധനകൾ എന്തൊക്കെയാണ്? നോമ്പെടുക്കുന്ന ആൾക്കുള്ള നിബന്ധനകൾ, അതായത് നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മെയിൻ. അതായത് സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിഷിദ്ധമാക്കിയ ഭാഗത്തേക്ക് നോക്കാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഒരു നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ്, ഒരു ഡിസിപ്ലിൻ കിട്ടുകയാണ്. അതോടൊപ്പം തന്നെ പേഷ്യൻസ്, അതായത് ക്ഷമ, നല്ല ക്ഷമ ഈ ആൾക്ക് ഉണ്ടാവുകയാണ്. ഒരാൾക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ തന്നെ അവർക്ക് ജീവിതത്തിൽ എല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കാം, ഓക്കെ, എന്നാലും സോമാലിയയിലെ ഉള്ളവർക്കെല്ലാം ഭയങ്കര കൺട്രോൾ ആയിരിക്കുമല്ലോ. അങ്ങനെയല്ല. അതായത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു വർഷത്തിൽ 365 ദിവസം മൂന്നേരം ഭക്ഷണം കഴിക്കുന്ന ആൾ അതിനൊരു മാസം 30 ദിവസം നിങ്ങൾ ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യുക, വിശപ്പ് എന്താണെന്ന് അറിയുക. അങ്ങനെ നോമ്പെടുക്കുന്നവർക്കാണ് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ്, പേഷ്യൻസ്, ബിഹേവിയറൽ ചേഞ്ചസ്, അതായത് ഒരു മനുഷ്യൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ആർക്കും അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ അത്ര ഈസിയല്ല. എന്നാൽ ഈ നോമ്പെടുക്കുന്ന ആൾക്ക് ബിഹേവിയറൽ ചേഞ്ചസ് സംഭവിക്കുന്നു എന്നുള്ളത്. നല്ല ദുഷിച്ച സ്വഭാവങ്ങൾ ഉള്ളതിൽ നിന്ന് അവർ വിമുക്തരാകുകയും നല്ല ഒരു മനുഷ്യനായി മാറാനും ഈ നോമ്പ് അവരെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നോമ്പിന് നമ്മൾ നോമ്പാണെന്ന് വിചാരിച്ചിട്ട് രാത്രി മുഴുവൻ ഫുൾ അടിച്ച് മാറിയിട്ട് പകല് പട്ടിണി കിടന്നുകൊണ്ട് കാര്യമില്ല. നോമ്പല്ലാത്ത കാലത്ത് കഴിക്കുന്നതിൽ കൂടുതൽ ഭക്ഷണം നോമ്പിന് രാത്രി കഴിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ ഈ ലിസ്റ്റിൽ പെടുത്തില്ല കേട്ടോ. അപ്പം നോമ്പ് അനുഷ്ഠിക്കേണ്ട രീതിയിൽ ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമേ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ.